അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കണക്കുകൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. അതങ്ങ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണക്കിലേക്ക് പോകാം. അപ്പം നിങ്ങളിവിടെ ഇത്രയും കാര്യങ്ങളെ പറയുന്നുണ്ട്. ഇങ്ങനൊരു പടം തന്നു കഴിഞ്ഞാൽ പടം നോക്കി പാരലോഗ്രാം ആണെന്നും ഏരിയ ഈക്വൽ ആണെന്നും ട്രയാങ്കിൾ തുല്യമാണെന്നൊന്നും വിചാരിക്കരുതേ. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കിക്കോണം, നമ്മൾ അളന്നു നോക്കിയൊന്നും ഈ പാഠത്തിലൊന്നും പഠിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ രണ്ട് ട്രയാങ്കിൾ ത്രികോണങ്ങൾ തുല്യമാണെന്നോ ഈ പടം കണ്ട ഉടനെ പാരലോഗ്രാം ആണെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ഈ തന്നിരിക്കുന്ന എന്താണ്, ഈസ് എ പാരലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താണ്, ഈ പടം വരച്ചതിന് ശേഷം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ആണ് അല്ലെങ്കിൽ സമാന്തരികമാണ്. ഇത് സമാന്തരികമാകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്? ഇപ്പോൾ ഇതൊരു സമാന്തരികമാണെങ്കിൽ, സമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായാൽ മാത്രമേ ഇത് സമാന്തരികമാവുകയുള്ളൂ? അതാണ് നിങ്ങളുടെ ചോദ്യം. ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന ചിത്രം പാരലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികമാകണമെങ്കിൽ അല്ലെങ്കിൽ ആണ് എന്ന് പറയണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സമാന്തരികമാണെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എ ബിയും സി ഡിയും പാരലാണ്, ഇത് രണ്ടും സമാന്തര വരകളായിരിക്കും. അതാണെങ്കിൽ എ ഡി പാരൽ ടു സി ബി, എ ഡിയും സി ബി എന്തുമായിരിക്കും, പാരലായിരിക്കും. എ ബിയും സി ഡിയും തുല്യമായിരിക്കും, എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും, എ ഡിയും സി ബിയും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ആംഗിളിന് തുല്യമായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. ഇപ്പോൾ ഇവിടെ 60 എഴുതി കഴിഞ്ഞാൽ ഇവിടെ 60 എഴുതേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇവിടെ ഏത് ആംഗിളാണോ അതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ ഏതാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇത്രയും പോയിന്റ് നമുക്കറിയാം. ഇത് കൂടാതെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ് ഞാൻ ഒന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. പാരലലോഗ്രാം ആണെങ്കിൽ, സമാന്തരികമാണെങ്കിൽ, സമാന്തരികമാണെങ്കിൽ ഇതാ ഈ രണ്ട് മൂലകളുണ്ടോ, എയും സിയും. ഇത് ഞാൻ വരയ്ക്കുന്ന പാരലോഗ്രത്തിലാണെന്നാണ്, സമാന്തരികത്തിലാണ്, റെക്ടാംഗിൾ അല്ല ഇത്. എന്തുവാ ഇത്, ഈ പടം എന്തുവാ, പാരലലോഗ്രാം. പാരലോഗ്രത്തിൻ്റെ ഈ എയും സിയും കൂടെ ചേർത്തിട്ട് ഇതാ ഇങ്ങനൊരു വര വരയ്ക്കാൻ പറ്റും. ഈ വരയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഡയഗണൽ എന്ന് വിളിക്കും, മലയാളത്തിൽ വികർണം എന്ന് പറയും. അറിയാമല്ലോ, അതാണ് ഇതാ മറ്റൊരു വികർണം അല്ലെങ്കിൽ ഡയഗണൽ ഞാൻ വരച്ചു, കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പാരലോഗ്രത്തിനകത്ത് മൂലകൾ ചേർത്ത് എത്രണം വരച്ച് രണ്ട് ഡയഗണൽ അല്ലെങ്കിൽ വികർണങ്ങൾ വരച്ച്, ഈ വികർണം വരയ്ക്കുമ്പോൾ എന്താ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവില്ലയോ, ഇത് കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ പേര് കൊടുക്കുക, പി എന്ന പേര് കൊടുത്തു. എന്തു കൊടുത്തു ഞാൻ, പി എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പഠിക്കുക, ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് കാരണം, ഇപ്പോൾ ഇങ്ങനെ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് മിഡ് പോയിൻ്റ് ആയിരിക്കും. പി എന്ന് പറയുന്നത് മധ്യബിന്ദു ആയിരിക്കും എന്നങ്ങ് ഓർത്തിരിക്കുക, മിഡ് പോയിൻ്റ് ആണ്. ഒരു നടുക്കത്തെ പോയിൻ്റ്, നടുക്കത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എ പിയും പി സിയും ഈക്വൽ ആയിരിക്കും. എന്തുവാ, എ പിയും പി സിയും ഈക്വൽ ആണ്, എ പിയും പി സിയും ഈക്വലായി എന്ന് വെച്ചാൽ മുറിച്ച്, ഇത് നടുക്കത്തെ പോയിൻ്റ് അല്ലയോ. അല്ലെങ്കിൽ ഡി പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. എന്തുവായിരിക്കും, ഡി പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. ഇതാ ഈ ഒരു കണ്ടീഷനും കൂടെ ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തോ ഞാൻ പറഞ്ഞ ഇത് കൂടാതെ തന്നെ ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികത്തിൻ്റെ അകത്തെ വികരണങ്ങൾ വരച്ച് ചേരുമ്പോൾ ഇതിൻ്റെ നടുക്ക് ജംഗ്ഷൻ ഉണ്ടാവും, ഒരു കൂട്ടിമുട്ട്, രണ്ട് വരങ്ങൾ വികരണങ്ങൾ അല്ലെങ്കിൽ എന്താ ഡയഗണല് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് പി ഉണ്ടാവും. പി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. ആ പി കാരണം എ പി ഈസുകളുടെ പി സി ഉണ്ടാവും, ഡി പി ഈസുകളുടെ പി ബി ഉണ്ടാവും. അത് ഓർത്തിരിക്കുക. ഈ നീളവും ഈ നീളവും ഇക്കൽ, ഈ നീളവും ഈ നീളവും ഇക്കൽ, ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ബൈസെക്ട് ചെയ്തു എന്ന് പറയും. എന്തു പറയും, ബൈസെക്ട് ചെയ്തു എന്ന് പറയും. നിങ്ങൾക്കൊരു മഞ്ഞ ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. പി എന്ന് പറയുന്ന മധ്യബിന്ദു എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയക്കാരും ഈ രണ്ട് ബോക്സുകൾ ഞാൻ എന്താണ് സ്ക്രീനിൽ കൊടുത്തേക്കാം, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് അതിലൂടെ പറഞ്ഞത്, കണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്. ആ രണ്ട് ബോക്സിലൂടെ ഈ കാര്യങ്ങളാണ് പറയുന്നത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വികരണങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ നടുക്ക് വെച്ച് കൂട്ടിമുട്ടുന്ന ഇടത്ത് നിന്നും ഇങ്ങോട്ടുള്ള ദൂരം എ പിയും പി സിയും ഈക്വൽ ആയിരിക്കും, ഡി പിയും പി ബി ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് കണക്ക് ചെയ്യാനാണ്. ഇങ്ങനെ പാരലോഗ്രാം ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർത്തോണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാരലോഗ്രാമത്തിൽ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കണക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കണക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ കണക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ടെക്സ്റ്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കി പഠിക്കുക. തന്നിരിക്കുന്നതാണ് രണ്ട് ട്രയാങ്കിളുകൾ. എന്തോ ചോദ്യം, ചോദ്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സി ഡിയും
പി എസും ഈക്വലാണോ എന്നൊറ്റ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. ഈ സി ഡിയും പി എസും ഈക്വലാണോ അല്ലയോ, അപ്പം ഞാൻ ഈക്വൽ ഇടുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഈക്വൽ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതും ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടു. അപ്പോൾ സി ഡിയും പി എസും മാത്രം നോക്കിയാൽ ഇതാണ്ട്, ഇതാണ് പി എസ് കാണാൻ കഴിയുന്നുണ്ട്, സി ഡിയും കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ കാരണം പറയണം. അപ്പം നോക്കിയാണ്, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഇതിനകത്ത് എല്ലാം രണ്ട് ട്രയാങ്കിൾസ് തുല്യമാക്കിക്കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മഞ്ഞ ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ത്രികോണങ്ങൾ പ്രൂവ് ചെയ്ത് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ഇതാണ്ട് ഈ പി എസും ഈ സി ഡിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനുവേണ്ടി ആ ക്വസ്റ്റിന് അത് ഇത്രയും പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റിനെ തന്നെ തന്നേക്കുന്നില്ലേ, എ ബിയും ക്യു ആറും ഈക്വൽ എന്ന് വെച്ചാൽ ഈ ത്രികോണത്തിൻ്റെ എ ബിയും ഈ ത്രികോണത്തിൻ്റെ ക്യു ആറും ഈക്വൽ, ഈ ത്രികോണത്തിൻ്റെ ബി സിയും ഈ ത്രികോണത്തിൻ്റെ ഏതാ ആർ പിയും ഈക്വൽ. അപ്പം ഞാനൊന്ന് സ്പോട്ട്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എടുത്ത് പറയുന്നില്ല, ഇത് ഇത്രയും അറിയാമല്ലോ. അപ്പം ഇതനുസരിച്ച് തന്നെ നമുക്കറിയാം ഈ ത്രികോണത്തിൻ്റെ മൂന്ന് സൈഡ്സും, ഈ ത്രികോണത്തിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ അല്ലയോ. മൂന്ന് സൈഡ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിന് ഈക്വൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഈ എഴുതിയേക്കുന്നത് ഈക്വൽ ആയതുകൊണ്ട് എന്ത് പ്രത്യേകത പറയാം, മൂന്ന് ആംഗിൾസും ഈക്വൽ അല്ലേ. മൂന്ന് സൈഡ് ഈക്വൽ ആയാൽ മൂന്ന് ആംഗിൾസും ഈക്വൽ അല്ലേ. എന്ത് ഏത് ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ മൂന്ന് സൈഡ് നോക്കുന്നതാണ്ട് എ ബി ബി സി സി എ, അടുത്ത ഈ ട്രയാങ്കിളിൻ്റെ ക്യു ആർ ആർ പി പി ക്യു, മൂന്ന് സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൽ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. എത്രാമത്തെ ബോക്സ്? ഒന്നാമതായിട്ട് നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിച്ച കാര്യമാണ്, ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്ക് മനസ്സിലായി മൂന്ന് സൈഡ് ഈക്വൽ ആണെങ്കിൽ മൂന്ന് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അറിയാവേ, ഇപ്പം മൂന്ന് ആംഗിളുകൾ ഈ ഒരു ത്രികോണത്തിൽ എത്ര ആംഗിളുണ്ട് മൊത്തത്തിൽ? മൂന്ന് ആംഗിളല്ലേ ഉള്ളൂ. അല്ലതാ ഈ ആംഗിള് ഏതിന് തുല്യമായിട്ട് തന്നെ വരും? ദാ ഈ ആംഗിളിന് തുല്യമായി വരത്തില്ലയോ, ഉറപ്പല്ലേ? ഒരു സംശയം ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ബി സി ആർ പി ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ കാര്യം വെച്ചിട്ട് നോക്കിയാണ്, അതുകൊണ്ട് ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ഈ നടുക്കത്തെ വരെ നിങ്ങളുടെ മനസ്സിൽ വരണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ബി സിക്ക് എതിരെ വരുന്ന ആംഗിളല്ലേ ഇത്, അല്ലേ? ബി സി എന്ന് പറഞ്ഞ സൈഡും ഏതാണ് ആർ പി എന്ന് പറഞ്ഞ സൈഡും ഇതല്ലേ, ഇത് രണ്ട് സൈഡാണ് ഈക്വൽ. നോക്ക്, ബി സിയും ആർ പി ആണ് ഈക്വൽ. ബി സിക്ക് എതിരെ വരുന്ന ഈ ആംഗിളും ആർ പിക്കെതിരെ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സി എ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി എന്ന് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വര സി ഡിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ സി എ ഡി വരെ ചേർക്കുന്നുണ്ട്. സി എ ഡി എന്നാണ് ഈ ഒരു ചെറിയ ത്രികോണത്തിൽ വെച്ചിട്ട് അങ്ങ് പറയുന്നത്. എന്നാലും ഇവിടുത്തെ ആംഗിൾ എ ആണ് എടുക്കുന്നത്. ഈ സി ഈക്വൽ ടു ഇവിടെയും ഞാൻ പി ക്യു എസ് എ എടുക്കുന്നുള്ളൂ. ആംഗിൾ പി ക്യു എസിന് ഈക്വൽ അല്ലേ. ഈ അവസാനം എഴുതിയ സ്റ്റെപ്പ് ആർക്കെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? ഇത് മനസ്സിലാക്കുക ഒന്നുമില്ല. മൂന്ന് സൈഡ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ബോക്സ് വെച്ച് പഠിച്ചിട്ടുണ്ട്, മൂന്ന് സൈഡുകൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിന് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ട് മാറും. ഇപ്പം എന്ന് പറഞ്ഞാൽ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആവും. ഈ ഒരു ട്രയാങ്കിളിന് മൂന്ന് ആംഗിൾ ഏതാ? എ ബി, പിന്നെ ഇവിടെ ഒരു സി എന്ന് പറഞ്ഞൊരു ആംഗിൾ. ഇതിനേതൊക്കെയുണ്ട്? പി ക്യു ആർ, അങ്ങനെ മൂന്ന് ആംഗിളുകൾ. അതിലേതാ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ? എന്താ നമ്മൾ ഇതാ ഈ എഴുതി വെച്ചിട്ടുണ്ട് ബി സിയും ആർ പിയും ഈക്വൽ ആണ്. അപ്പോൾ ബി സിക്കെതിരെ വരുന്ന ആംഗിൾ എയും ആർ പിക്കെതിരെ വരുന്ന ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണിത് എന്ന് പറയുമ്പോൾ എന്ത് എഴുതി? കാരണം എന്താണ്? സൈഡ് ഓപ്പോസിറ്റ് ടു ആരുടെ സൈഡാണ്? സോറി, സൈഡല്ല, ആംഗിൾ ഓപ്പോസിറ്റ് ടു. ഇത് ആംഗിൾ അല്ലയോ. ഈ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയത് എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ടു ആരായതുകൊണ്ട്? സൈഡ്. ഏത് സൈഡ്സിന് ഓപ്പോസിറ്റാണ്? ബി സി ഈസ് ഈക്വൽ ടു ആർ പി ആയതുകൊണ്ടല്ലയോ. ബി സി ആർ പിക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഉണ്ടായത്. ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയാൽ നിങ്ങൾക്കറിയാം ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സി ഡി, അല്ലേ? സി എ ഡി നോക്ക്, ഈ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അല്ലയോ സി ഡി. അതോടൊപ്പം ഈ പി ക്യു എസിന് അതുകൊണ്ട് ഈ ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്നതല്ലേ സൈഡ് പി എസ്. ഇത് രണ്ടും ഈക്വൽ ആയത്തില്ലയോ. എന്താ കാര്യം? രണ്ടാമത്തെ ബോക്സ് വെച്ചിട്ട്, സെക്കൻഡ് ബോക്സ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് പഠിച്ചേക്കുന്നത്? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ, ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഇവിടെ ഈക്വൽ ആണെന്ന് വെച്ചാൽ ആംഗിൾ സി എ ഡിയും ആംഗിൾ പി ക്യു എസും ഈക്വൽ ആണ്. അതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന പി എസും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സി ഡിയും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാ ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം നിങ്ങൾ ആ ബോക്സ് ഒന്ന് എടുത്ത് എഴുതി വെച്ചാൽ മതി, ആൻസറായി, യാതൊരു തെറ്റും ഉണ്ടാകത്തില്ല. ഏറ്റവും നന്നായിട്ടാണ് പറഞ്ഞത്, ഇത്രയും സിമ്പിളായിട്ട് പഠിച്ചാൽ, ചുമ്മാ കുറേ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല.
മൂന്ന് സൈഡ്സ് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സും ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ മൂന്ന് ആംഗിളുകളും ഈക്വലാവും. മൂന്ന് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ അതിനകത്ത് ഒരാംഗിൾ അല്ലേ ആംഗിൾ സി എ ഡി. നിങ്ങൾക്കറിയാം സി എ ഡിയും സോറി സി എ ഡി എന്ന് എടുത്തോളൂ. ഞാൻ എന്താണ്ട് ഈ ത്രികോണം വെച്ചിട്ടേ പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് സി എ ഡി എന്ന് എടുക്കാൻ കാര്യം, സി എ ബി എന്നെടുത്തില്ല. നമുക്ക് സി ഡിയെ കുറിച്ചാണ് അറിയേണ്ടത്. ഈ സി ഡി ഈസ് ഉള്ള പി എസ് എന്ന് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്താണ്ട് ആ ഒരു കുഞ്ഞു ട്രയാംഗിൾ വെച്ചിട്ട് ഈ ആംഗിൾ എയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആംഗിൾ സി എ ഡിയും ആംഗിൾ ഏത് വന്നു പി ക്യു എസ് എ എടുത്തോളൂ. എന്താ കാര്യം എന്നറിയാം, എന്തായാലും ഈ മൂന്ന് ആംഗിളിൽ ഒരാംഗിളാണ് ഈ ആംഗിൾ എയും ആംഗിൾ ക്യൂ. ഇത് രണ്ടും ഈക്വലാവുമല്ലോ. എന്തുകൊണ്ടാണ്, അവിടെ സി ബിക്ക് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ എ, പി ആറിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ക്യൂ. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞിട്ട് രണ്ട് സൈഡും ഈക്വലാണ്. അത് വെച്ചിട്ട് ഇത് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വരുന്ന സൈഡാണ്, അതായത് ഈ ആംഗിളേക്ക് എതിരേക്ക് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്, എതിരെ വരുന്ന സൈഡാണ് സി ഡി, ആംഗിൾ ക്യൂവിനെതിരെ വരുന്ന സൈഡാണ് പി എസ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലായി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുക. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവും ഇതിൻ്റെ പരപ്പളവും തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് ചോദിച്ചത്, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് അറിയാം പരപ്പളവ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടില്ല. നമ്മൾ ഇത് എവിടെ പഠിച്ചേ, ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടേ. ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനൊരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഇങ്ങനൊരു ത്രികോണമാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ അതിൻ്റെ ബേസ് ഇതാണ്ട് എ ബിയും ഹാഫ് ഇൻറ്റു, അത് മറന്നു പോലെ ആദ്യമേ ആരാ ഗുണിക്കണം, ഹാഫ് ഇൻറ്റു ഇതാണ്ട് ഈ സൈഡായ എ ബിയും പിന്നെ ഏ സൈഡൂടെ ഗുണിക്കുന്നതാണ്ട് ഇതിൻ്റെ ഹൈറ്റ് ആയതായി ഈ നടുക്കൂടെ വരയ്ക്കുന്ന ഈ സി ഡിയും കൂടെ ഗുണിക്കുമ്പോൾ അതിൻ്റെ ഏരിയയായി. അറിയാവേ, അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഇതിനെയൊന്ന് തിരിച്ചു വയ്ക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് നിങ്ങൾ എടുക്കല്ലേ, ഇങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോൾ അതിനെ കറക്റ്റായിട്ട് കാണാൻ കഴിയും. ക്യൂ ആർ ഹാഫ് എടുക്കണം ഏരിയ കണ്ടുപിടിക്കാൻ. ത്രികോണത്തിൻ്റെ ഏരിയ ആകുമ്പോൾ ആദ്യമേ ഹാഫ് മറക്കരുത്, അരാ ഇൻറ്റു ഈ സൈഡ് എടുക്കണം. ഏതാണ്ട് ഈ ക്യൂ ആർ എടുക്കണം. കണ്ടോ ഇതിനെ നേരെ ഇതുപോലെ ഈ ട്രയാങ്കിൾ പോലെ ഇതിനെയൊന്ന് തിരിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ ഇതുപോലെ ആവത്തില്ലയോ. അപ്പം ക്യൂ ആറും ഏതും കൂടെ ഗുണിക്കണം, അതിൻ്റെ ഈ സെൻറ്ററിലൂടെ ഹൈറ്റായ പി എസും ഗുണിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാവുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ഇങ്ങനെ ചെയ്യണം, സോറി എ ബി മാനു എ ബിയും ഇൻറ്റു സി ഡിയും ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ്. ഇനി ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങൾ ഇതാണ്ട് ഇതിനകത്ത് നിന്നും ഇവിടെ ഇവിടെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ക്യു ആറിൻ്റെ അടുത്ത് ഇതൊന്ന് വായിച്ചു നോക്കിയാണ് എന്തോ പ്രത്യേകത, ക്യു ആർ എത്രയാണോ അത് തന്നെയാണ് എ ബി അല്ലേ. എ ബി തന്നെയാണ് ക്യു ആർ. ഇത് രണ്ടിൻ്റെ അളവ് ഇപ്പോൾ അഞ്ചാണ് ഇതിൻ്റെ നീളമെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും അഞ്ച്. എന്താ കാര്യം, ഇത് രണ്ടും ഈക്വലാണ്. ഇനി പി എസും സി ഡിയും എന്തെങ്കിലും ബന്ധമുണ്ടോ. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു പി എസ് ഈസീക്വൽ ടു സി ഡി ആണെന്ന് നമ്മൾ കണ്ടെത്തിയതില്ലയോ. എത്രാമത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഏതാണ്ട് ഞാൻ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ കണക്കിൽ നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് വെച്ചിരുന്നു. ഈ നടുക്കത്തെ ഈ ലൈനും എന്തോന്നാണ് ഈക്വലാണ്. അതുകൊണ്ട് പി എസും സി ഡിയും ഈക്വൽ അല്ലേ. ഇപ്പം ഇതിൻ്റെ നീളം 10 ആണെങ്കിൽ ഇതിൻ്റെ നീളം 10 ആയിരിക്കത്തിൽ ഈക്വലായതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണിച്ച് കിട്ടുമ്പോൾ ഉത്തരം 1 തന്നെയല്ലേ വരുന്നത്. ഇത് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഉത്തരവും ഇത് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഉത്തരവും 1 തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി മനസ്സിലാക്കണമെങ്കിൽ വേറൊരു രീതിയിലും കൂടെ പറഞ്ഞുതരാം. ഈ എ ബിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ക്യു ആറിൻ്റെ സ്ഥാനത്ത് എനിക്കെടുത്ത് എ ബി എഴുതിക്കൂടെ. ഈ ക്യു ആർ മായിച്ചിട്ട് എനിക്കിവിടെ എ ബി എഴുതിയ തെറ്റുണ്ടാവുമോ, ഇല്ല. എന്തുകൊണ്ടാണ്, എ ബി തന്നെയാണ് ക്യു ആർ. അപ്പോൾ ക്യു ആറിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്തെഴുതാം, എ ബി എഴുതാം. അല്ലെങ്കിൽ സി ഡി ഈസ് ഈക്വൽ ടു പി എസ് ആണ് എന്ന് പറയും, പി എസിൻ്റെ സ്ഥാനത്ത് എനിക്ക് മായിച്ചിട്ട് എന്തെഴുതാൻ പറ്റും, സി ഡി എഴുതാൻ പറ്റും. യാതൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എന്തോന്നാണ് തുല്യമായിരിക്കും. ഇത് രണ്ടും എന്തുമായിരിക്കും തുല്യമായിരിക്കും. എന്ത് തുല്യമായിരിക്കും, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ആയിരിക്കും. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ഞാൻ എല്ലാം ഒന്നും എഴുതുന്നില്ലേ, ഓർത്തോണേ. ഏരിയ അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർ ഓർത്തിരിക്കുക, പരപ്പളവ്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് എന്തുമായിരിക്കും, തുല്യമായിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളുടെയും പരപ്പളവ് തുല്യം. എന്താ കാര്യം, എന്താ ഇതാണ് കാര്യം. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, അതിനുവേണ്ടിയാണ് ഇത്ര വൃത്തിയായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എപ്പോഴും ഒന്നും പറയാത്തതാണ്, നിങ്ങൾക്ക് എന്നെ ബോറടിക്കും ലൈക്കിടി എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ ലൈക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ചോദ്യം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഇപ്പം ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ രണ്ടാമത്തെ ചോദ്യം. ഈ ഒരു പടത്തിനകത്ത് നിങ്ങൾ പടം കണ്ടൊന്നും പേടിക്കും, നമ്മൾ പഠിക്കും.
അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ പഠിപ്പിച്ച് നല്ല മാത്സ് നല്ല സൂപ്പറായിട്ട് കണക്ക് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന പിള്ളേരാവും. വീഡിയോ എന്നും കണ്ടങ്ങ് പഠിച്ചാൽ മതി. അത്ര സിമ്പിളായിട്ടല്ലേ പറയുന്നത്. അതൊന്ന് നോക്കിക്കോ. അപ്പോൾ ഈ ഒരു വലിയ പടമാണ്, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ. ട്രയാങ്കിൾ DCM കണ്ടോ, DCM കണ്ടോ, DCM കണ്ടോ, ആ ത്രികോണം കണ്ടോ, ഞാൻ ഒരു ഇൻഡു ഇട്ടുതരാം കണ്ടോ. ആ ട്രയാങ്കിളും താഴെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, BMN എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളും കാണുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും എന്തോ ചോദ്യം, ഏരിയ ഈക്വൽ ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഏരിയയും ഇതിൻ്റെ ഏരിയയും ഈക്വൽ ആണോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന പരപ്പളവ് ഈക്വൽ ആണോ, ഏരിയാസ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെയും ഇതിൻ്റെയും എന്താണ് ഏരിയ ഈക്വൽ ആവണമെങ്കിൽ എന്തോ പ്രത്യേകത. ഈ രണ്ട് ട്രയാങ്കിളും തുല്യമായാൽ, ഈക്വൽ ആയാൽ ഏരിയയും ഈക്വൽ ആവും. അപ്പോൾ എന്തോ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ട്രയാങ്കിളും എന്താണ് ഇങ്ങനെ ഈക്വൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് ഈക്വൽ ആയിക്കോളും സാധാരണഗതിയിൽ, അതിൻ്റെ ഏരിയയും ഈക്വൽ ആവും. അപ്പം ഈ രണ്ട് ട്രയാങ്കിളുടെയും പരപ്പളവ്, മലയാളം മീഡിയം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒന്നും തോന്നരുത്, പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ, നിങ്ങൾ ഓർക്കുക. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും പരപ്പളവ് തുല്യമാണെന്നാണ് ആക്കേണ്ടത്. ഇതിൻ്റെ പരപ്പളവും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണോ എന്ന് തുല്യമാക്കണം, ഈക്വൽ ആണോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറയുമ്പോൾ പരപ്പളവ് ഈക്വൽ ആക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും എന്തിലാക്കിയാൽ മതി, ഈക്വൽ ആക്കിയാൽ മതി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണോ എന്ന് എങ്ങനെ ആക്കാൻ പറ്റും. ഈ ട്രയാങ്കിളിനെ പോയി നോക്കണം. നമുക്കറിയാം നമ്മുടെ മൂന്നാല് ബോക്സൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡും ഒരു ആംഗിളും രണ്ട് ആംഗിളും ഒരു സൈഡും അല്ലെങ്കിൽ മൂന്ന് സൈഡും ഈക്വൽ ആക്കിയാൽ മതി എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, പഠിച്ചു വെച്ചിട്ടേക്കണേ, മറക്കരുത്. മൂന്ന് സൈഡും മറ്റൊരു ട്രയാങ്കിളിൽ മൂന്ന് സൈഡിന് ഈക്വൽ ആണെങ്കിൽ എൻ്റെ ആംഗിൾ ഈക്വല, ആ ട്രയാങ്കിൾ ഈക്വല, അത് നിങ്ങൾക്കറിയാം. രണ്ട് ആംഗിളും ഒരു സൈഡ് വന്നാലും പറ്റും, അതെനിക്ക് രണ്ട് സൈഡും ഒരു ആംഗിൾ വന്നാലും ഈക്വൽ ആക്കാൻ പറ്റും. അതനുസരിച്ച് അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആക്കണം, അറിയാവേ. അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പോയി നോക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയുന്നുണ്ടൊരു കാര്യം, എന്തുവാ, ഇതാ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാ. ഏത് പാഠം നിങ്ങൾ പറയും, നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇതെന്തോന്നാ, ഇതിനെ എതിർക്കോണുകളല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയും ഏതൊക്കെ ആംഗിൾ ഈക്വൽ. ആംഗിൾ DMC ആംഗിൾ BMN ഈക്വൽ. ഇതും ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സംശയം വരും, എന്തോ കാര്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾ, മലയാളം മീഡിയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കോണുകൾ. എന്തുവാ, എതിരെ വരുന്ന കോണുകൾ. ഇതാ ഈ കോണിനെതിരെയല്ലേ ഇത്, ഒപ്പോസിറ്റ് ആംഗിളാണ് കാരണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ച്. പിന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പോയിൻ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എം മിഡ് പോയിൻ്റ് ആയി കഴിഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ നടുക്കാണെന്ന് പറഞ്ഞിട്ട്, ആരുടെ BC നടുക്കാണ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തു എഴുതാൻ പറ്റും, MC=MB. സംശയമല്ല ഉണ്ടോ, MC=MB എന്ന് എഴുതാൻ പറ്റും. ഇത് എവിടുന്ന് എഴുതി, ഈ ക്വസ്റ്റ്യനെ പറഞ്ഞിട്ടുണ്ട്, ME is the midpoint എന്ന് പറഞ്ഞു. എം മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ദൂരവും ഈ ദൂരവും ഈക്വൽ ആവും, അല്ലെങ്കിൽ MC=MB ആണ്. എന്താ കാര്യം, എം എന്തോന്നാണ്, മിഡ് പോയിൻറ്റ്. അതുകൊണ്ട് ഇങ്ങനെ കാരണം കൂടെ എഴുതണം. ഈ പാഠത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എന്ത് കണ്ടെത്തിയാലും അതിനൊരു കാരണം കാണണം. അത് ആ ബ്രാക്കറ്റ് ഇട്ട് സൈഡിലോട്ട് എഴുതുക, മനസ്സിലായില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി, ഈ ഒരു ആംഗിളും ഇതാ ഈ ഒരു സൈഡും ഈക്വലാക്കി. ഇനി നിങ്ങൾ ഓർത്തോണം, നമ്മൾ പഠിച്ചു വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു ബോക്സ് പഠിച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഇതാ ഈ ആംഗിളും അതോടൊപ്പം ഏതാങ്കിളും, ഇതാ ഈ ആംഗിൾ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ ഈക്വലായെന്ന്, ഏത് ബോക്സ് അനുസരിച്ച്. അവസാനം പഠിച്ച നാലാമത്തെ ബോക്സ് അനുസരിച്ച് അറിയാം, ഇതാ ഈ രണ്ട് ആംഗിളും അതിന് അത് ഉൾപ്പെടുന്ന സൈഡും വന്നു കഴിഞ്ഞാൽ, മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും അത് ഉൾപ്പെടുന്ന സൈഡും വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ നാലാമത്തെ ബോക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എന്തും ഇവിടെ കണ്ടുപിടിക്കുന്നത് അത് മറന്നുപോയല്ലേ, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആകാൻ പോവുക, അതിന് വേണ്ടിയാണ് ഈ ചെയ്തു വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല ഒരു കാര്യം, അടുത്ത ആംഗിൾ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അത് നിങ്ങളിതാ ഈ ഒരു ഹിൻറ്റ് നിങ്ങൾ മറന്നു പോരുത്. AB എന്ന് പറയുന്നതും ഈ CD എന്ന് പറയുന്നതും പാരലൽ ലൈനാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരയ്ക്കുവാണേ, ശ്രദ്ധിച്ച് നോക്കിക്കോണേ, ഇങ്ങോട്ടൊന്ന് വരയ്ക്കുവാണ് ഞാനത്. ഏതൊക്കെയാണ് പാരലൽ ലൈൻ, AB പടത്തിൽ നിന്നാണ് വരയ്ക്കുന്നത്, AB അത് ഇതാ വരച്ചു, CD അതുകൊണ്ട് CD എന്ന് വരച്ചു. എന്നിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ സിയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്, ഞാൻ വെച്ച് നീട്ടി വരച്ചേരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടേ, ഈ പോയിൻ്റാണ് ബി, ഈ പോയിൻ്റാണ് സി, കട്ടിങ് ഉണ്ട്. ഇനി നിങ്ങൾ ഓർത്ത് നോക്കിയാൽ രണ്ട് പാരലൈന് മറ്റൊരു ലൈൻ കട്ട് ചെയ്താൽ ഏതാംഗിൾ ഉണ്ടാവും എന്ന് ഇന്നലെയും കൂടെ പറഞ്ഞതാ, ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ. ദാ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ദാ ഈ ഉണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാ നോക്കിയാണ്, അതല്ലയോ ഈ ആംഗിളും, ഏതാണ് ഈ ആംഗിളും, മനസ്സിലായല്ലോ ഏത് ആംഗിളുകളാണെന്ന്. ദാ ഈ ആംഗിളും ദാ ഈ ആംഗിളും, അപ്പം ദാ ഈ ആംഗിളും ഈ ആംഗിളും അല്ലേ,
രണ്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ട് രണ്ട് പാരലൈൻ, ഈ പാരലൈനും ഈ പാരലൈനെയും മറ്റൊരു ലൈനായി ഈ ലൈൻ വന്ന് കട്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്നത് മറുകോണുകളായിരിക്കും എന്ന് പറയുമ്പോൾ ദാ ഈ ആംഗിളും ദാ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഞാൻ എൻ്റെ പേരങ്ങ് എഴുതുവാണേ ആംഗിൾ ഡി സി എം എന്ന് പറയുന്ന ആദ്യത്തെ ത്രികോണത്തിൻ്റെ ആംഗിളും താഴത്തേൻ്റെ ഏതാണ് എം ബി എൻ എന്ന് പറയുന്ന ആംഗിളും എന്തുമായിരിക്കും ഈക്വൽ ആയിരിക്കും. എന്താ കാര്യം എന്ന് എഴുതാൻ മറന്നു വരുതേ, ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ ഏതാണ് മറുകോൺ കാരണമാണ് അത് രണ്ടും തുല്യം. ഇനി നിങ്ങൾ ആ ബോക്സ് ശ്രദ്ധിച്ചോണം. ബോക്സിനകത്ത് പറഞ്ഞു വെച്ചിട്ട് ഒരാംഗിളും അല്ല രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡ് മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവുന്നുണ്ട്. ഈ ആംഗിളും തന്നെത്താനെ ഈക്വൽ ആവും എന്ന് നമ്മൾ പഠിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ഞാൻ ഫുള്ള് എഴുതണമെങ്കിൽ എഴുതാം. സി ഡി എം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും? ആംഗിൾ എം എൻ ബിക്ക് ഈക്വൽ ആവും. അത് നമുക്കറിയാം, അത് നമ്മൾ ആ ബോക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ തന്നെത്താൻ എന്താവും? ഈക്വല് ആകും. രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഈ ആംഗിൾ തന്നെത്താനെ ഈക്വലായി. ഇനി നിങ്ങൾ നോക്കിയാണ് മൂന്ന് ആംഗിളുകൾ ഈക്വലായി, അപ്പോൾ മൂന്ന് സൈഡുകളും ഈക്വലായി, അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാംഗിളും ഈക്വലായി. നമുക്ക് എന്താ എന്ത് പറയാം സിമ്പിളായിട്ട്? രണ്ട് ട്രയാംഗിളും ഈക്വലായി. ഏതൊക്കെ ട്രയാംഗിൾ? ഡി സി എം ഈസ് ഈക്വൽ ടു ട്രയാംഗിൾ ബി എം എൻ എന്ന് പറയാനും പറ്റും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഈ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാലും അതിൻ്റെ വശങ്ങളെല്ലാം ഈക്വലായില്ലയോ, അല്ലെങ്കിൽ ആംഗിൾസ് എല്ലാം ഈക്വലായില്ലയോ, അതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും എന്ത് ഈക്വൽ ആയിരിക്കും? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വലായി. രണ്ട് ട്രയാംഗിൾ ഈക്വലായി കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പളവ് ഏരിയയും ഈക്വലാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പ്രത്യാവണ്ണം പഠിക്കണം. അതിനുവേണ്ടി ഇത്രയും സ്റ്റെപ്പ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ ക്വസ്റ്റ്യന് രണ്ടാമത്തൊരു പാർട്ടുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യന് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഈ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി, നോക്കി എ ബി സി ഡി ഇതിൻ്റെ ഏരിയ, ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയയും എ ഡി ഇ എൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയയും തമ്മിൽ എന്താണ് റിലേഷൻ? എന്താ ഇതിൻ്റെയും ഇതിൻ്റെ റിലേഷനാണ് ചോദിച്ചത്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയും ട്രയാംഗിൾ എ ഡി എൻ എന്നും തമ്മിൽ എന്താണ് ഏരിയയിലുള്ള റിലേഷൻ? നിങ്ങൾ നോക്കിയാണ് ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ എടുക്കാൻ നേരത്തത് ഇവിടുത്തെ ഏരിയയും ഇതിൻ്റെ ഏരിയയും കൂടെ കൂട്ടണ്ടേ? കണ്ട് ഇവിടെ ഞാൻ എ ബി എം ഡി എന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കണം എന്താണ്? ഏരിയ ഓഫ് പരപ്പളവ് എ ബി എം ഡിയുടെ ഏരിയയും ട്രയാംഗിൾ ഏരിയ ഓഫ് ഡി സി എം ഡി സി എമ്മിൻ്റെ പരപ്പളവും കൂടെ കൂട്ടണം. അതുകൊണ്ട് ഈ ഇൻറ്റുവിട്ട ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ ആ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ ആകുന്നുള്ളൂ. അതുപോലെ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ എ ഡി എൻ, അതുകൊണ്ട് എ ഡി എൻ എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിളിൻ്റെ ഏരിയ ആവണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ എ ബി എം ഡിയുടെ ഏരിയയും അതുകൊണ്ട് എ ബി എം ഡിയുടെ ഏരിയയും അതിൻ്റെ കൂടാതെ ഈ ട്രയാംഗിളിൻ്റെ ഏരിയയും കൂടെ എന്ത് ചെയ്യണം? പരപ്പളവും കൂടെ കൂട്ടണം. ഇപ്പോൾ എ ഡി എന്നിൻ്റെ ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിനെ കൂട്ടണം. ഇനി നിങ്ങൾക്കറിയാം ദാ ആദ്യത്തെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഇതും ഇതും ഈക്വൽ ആണെന്ന് ഇച്ചിരി മുമ്പേ പറയുകയും ചെയ്തു. ഇതും ഇതും ഈക്വലും ആണ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെ ഏരിയാസ് എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തോ പ്രത്യേകത, ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെയും ട്രയാംഗിൾ എ ഡി എന്നിൻ്റെ ഏരിയ എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താ കാര്യം? ഇതാ കാര്യം മനസ്സിലായല്ലേ. എ ബി സി ഡിയുടെ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആവണമെങ്കിൽ എ ബി എം ഡിയുടെ ഏരിയയും ഏരിയ ഓഫ് ഡി സി എം കൂടെ കൂട്ടണം. എ ഡി എന്നിൻ്റെ ഏരിയ ആവണമെങ്കിൽ എ ബി എം ഡിയുടെ ഏരിയയും ബി എം എന്നിൻ്റെ ഏരിയയും കൂടെ കൂട്ടണം. രണ്ടും കൂടെ ഒരേ സാധനം തന്നെ അല്ലേ? ഡി സി എമ്മും ബി എം എന്നും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒന്നല്ലേ വരൂ, ഒരേ സംഗതി തന്നെയല്ലേ വരൂ? അപ്പം രണ്ടിൻ്റെ ഏരിയ എന്തോന്നായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ല? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിച്ച്? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ക്വസ്റ്റ്യനില്ലാത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ വികർണം അല്ലെങ്കിൽ ഡയഗണൽ, അതുകൊണ്ട് ഇതൊരു ചതുരമാണല്ലോ അല്ലെങ്കിൽ റെക്ടാംഗിൾ ആണല്ലോ, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആണ്, അതിൻ്റെ വികർണം ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചേക്കുന്നു. ഈ രണ്ട് വികർണവും ഈക്വൽ ആണോ? എന്തുകൊണ്ട് ഈക്വൽ ആണോ അല്ലയോ? ഈക്വൽ ആണെങ്കിൽ കാരണം വ്യക്തമാക്കണം. അപ്പം അതാണ് ചോദ്യം. ബി ഡിയും എ സിയും ഈക്വൽ ആണോ? നിങ്ങൾ ആലോചിക്കണം, എന്ത് പടം നിങ്ങളെ തന്നാലും നിങ്ങൾ ട്രയാംഗിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈ പാഠത്തിൽ അറിയാവൂ. ട്രയാംഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പാഠത്തിലുള്ളൂ. അതുകൊണ്ട് ആ ഒരു മനസ്സിലായിരിക്കണം ഈ കണക്കിലെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് ബി ഡി ഈസ് ഈക്വൽ ടു എ സി പ്രൂവ് ചെയ്യണം.
ഇത് രണ്ട് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. എന്തിനു വേണം എന്ന് പറയുമ്പോൾ ബി ഡി ഉപയോഗിച്ചൊരു ട്രയാങ്കിൾ എടുക്കുക, എ സി ഉപയോഗിച്ചൊരു ട്രയാങ്കിൾ എടുക്കുക, മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ ട്രയാങ്കിൾ ഇതാ മാറ്റി ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാ ഇങ്ങനൊരു ട്രയാങ്കിൾ എടുത്തു, കാണാൻ പറ്റുന്നുണ്ട് ഏത് ട്രയാങ്കിളാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. എ ബി ഡി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളും എടുത്തു. മറ്റൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാതാ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളും എടുത്തു. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് ചെറുതായിട്ടേ വരയ്ക്കുന്നോളെ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എടുത്തു. ഈ രണ്ട് ട്രയാങ്കിൾ ഇതിനകത്തുണ്ട് കണ്ടോ, ഞാൻ ഇച്ചിരി നീട്ടി വരച്ചില്ല, ഇച്ചിരി ചെറിയൊരു ഫോമില വരച്ചേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ട് എ പി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എടുത്തു. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും എടുക്കുക. എന്നിട്ട് എന്ത് പറയണം, സിമ്പിളായിട്ട് സ്റ്റെപ്പുകൾ എഴുതുക. ആദ്യത്തെ സ്റ്റെപ്പ് അറിയാം നിങ്ങൾക്ക്, ഇതാണ്ടേ എ ഡിയും ബി സിയും ഈക്വലാ. സംശയം എന്തോ അതാണ്ടേ, അതെന്തോന്നാണ് എ ഡിയും ബി സിയും ഈക്വലാണ്. എ ഡിയും ബി സി ഈക്വൽ ടു ബി സി, എന്താ കാര്യം? ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ, എതിർവശങ്ങളാണ്. എന്തിൻ്റെ എതിർവശം? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആര്? ചതുരം, റെക്റ്റാങ്കിളിൻ്റെ. ഇപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡല്ലേ എ ഡിയും ബി സിയും. ഇതൊരു ത്രികോണമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ എതിർവശങ്ങളല്ലേ, അപ്പോൾ രണ്ടും തുല്യമല്ലേ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ഈ രണ്ടിടത്ത് നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? എ ബി ഈസ് ഈക്വൽ ടു എ ബി. രണ്ടിടത്ത് എ ബി ഉണ്ട് എന്ന് വെച്ചാൽ എന്തെന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന കോമൺ സൈഡ്, രണ്ട് ചിത്രത്തിലുള്ള സൈഡാണ്, തുല്യമായിട്ട് ഒരേപോലെയുള്ള വശമാണ് എ ബി ഈസ് ഈക്വൽ ടു എ ബി. ഇത് നിങ്ങൾക്കറിയാം. അതോടൊപ്പം ഇവിടുത്തെ കോണിൻ്റെ പ്രത്യേകത എന്തോ, അതാണ്ട് ഈ കോണിൻ്റെ ഈ കോണിൻ്റെ ഒരു ചതുരം എടുത്തു കഴിഞ്ഞാൽ, ഒരു ചതുരം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം, അതിൻ്റെ എല്ലാ മൂലയിലെയും കോണുകൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതാ ഈ കോൺ, ഈ കോണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡി എ ബി എന്ന് പറയുന്ന ആംഗിൾ. ഡി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ, അതാണ്ട് ഇതിൻ്റെയാണ് ഈ ആംഗിൾ എന്തുവാ, ആംഗിൾ എ ബി സി എത്രയാണ്? 90 ഡിഗ്രി ആണ്. സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെ എഴുതി. നമ്മളിതാ ഇവിടുത്തെ ആംഗിൾ എഴുതി, ഈ സൈഡ് എടുത്തു, ഈ സൈഡ് എടുത്തു, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എടുത്തു, ഈ സൈഡ് എടുത്തു, ഈ സൈഡ് എടുത്തു, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എടുത്തു. ഇത് വെച്ചിട്ട് തന്നെ എത്രാമത്തെ ബോക്സ്, നാലാമത്തെ ബോക്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും രണ്ട് സൈഡും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും രണ്ട് സൈഡും അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വലാണ്. രണ്ട് ട്രയാംഗിളും ഈക്വലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ. രണ്ട് സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഏതാണ്? ഡി ബി. മൂന്നാമത്തെ സൈഡായ ഡി ബിയും അടുത്ത ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡായ എ സിയും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ബോക്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോക്സിനകത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ സൈഡ് എന്തുവാകും? ഈക്വല് ആവും. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ മൂന്നാമത്തെ സൈഡ് ഈക്വലാണ്. രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. തേർഡ് സൈഡ് ഈക്വൽ. അതുകൊണ്ട് ഡി ബി ഈസ് ഈക്വൽ ടു എ സി. ഇതല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ ഡി ബി ഈസ് ഈക്വൽ ടു എ സി എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പഴയ വീഡിയോസ് ഒന്നും കാണാത്തവർ വീഡിയോസ് ഒക്കെ കണ്ടുപിടിക്കുക. ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കാത്തവർ ആ വീഡിയോ പാഠം കേട്ട് മനസ്സിലാക്കാനുള്ളവർ ആ വീഡിയോ കണ്ട് പഠിക്കുക. കണക്കിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. സ്റ്റെപ്പ് കൂടുതലായിട്ട് എഴുതി പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറയാം, ഞാൻ സ്റ്റെപ്പുകളും എഴുതിക്കോളാം. ഞാനിപ്പം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. കുറേ സ്റ്റെപ്പുകൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല, കാര്യം അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാത്സ് എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.